എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ബീറ്ററോ വിസ്കോ ഒന്നും തന്നെ ഇല്ലാതെ സ്പൂൺ കൊണ്ട് എങ്ങനെ ഒരു വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ 100 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബൗള് അതുപോലെ സ്പൂണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു പാക്കറ്റ് മുഴുവൻ ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിക്കാൻ പോകുന്നത്. ഇത് ഒരു ഗ്ലാസ് പാലുണ്ട്. ഇത് നമുക്ക് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ഇത്. അല്പാൽപമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ആ ക്രീമി ടെക്സ്ചറായിട്ട് നമുക്കത് കിട്ടില്ല. അപ്പം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ഒരു സ്പൂണാണ് ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ഗ്ലാസ്സിലാണ് കേട്ടോ പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 250 ml പാലുണ്ടാവും. പക്ഷേ നമ്മൾ അത് മുഴുവൻ ആവശ്യമില്ല, നമുക്ക് ഇത്ര മതിയാവും. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ക്രീം തയ്യാറാവുന്നതാണ്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ, സ്പൂൺ കൊണ്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പിംഗ് ക്രീം കിട്ടുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് കേക്കിനെ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെടുക്കുന്ന ബൗള് സ്പൂണ് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടാവണം. അതുപോലെ പാല് ഉപയോഗിക്കുന്ന പാല് എല്ലാം കൂടെ ഒരുമിച്ചൊഴിക്കാതെ അല്പാൽപമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.